വിശ്വസിക്കാവുന്ന ഒരാൾ അരികിലുള്ളപ്പോൾ മറ്റൊരാളെ നമ്മൾ എന്തിനു തേടണം. നീ തിരുവനന്തപുരത്തിന്റെ മൊത്തത്തിലുള്ള ഊർജം കണ്ടില്ലേ? എന്തായാലും പന്നിയൻ രവീന്ദ്രൻ പുള്ളിക്ക് ആ ഒരു ഇമേജ് ഉണ്ട് കേട്ടോ. ലളിത ജീവിതം, പണമില്ല, ചെറിയ തുകയാണ് കയ്യിലുള്ളത്, പിന്നെ സാധാരണക്കാർക്കിടയിൽ നിൽക്കുന്നു. മിക്കവാറും ഇത്തവണ ഈ തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകം ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് പന്നിയൻ രവീന്ദ്രൻ. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു സിറ്റിംഗ് എം പി വന്നു, മുന്നേ എം പി ആയിരുന്ന ഒരാള്, പക്ഷെ ഇപ്പൊ നമ്മൾ ഇറക്കിയ ഒരാളെ കണ്ടില്ല. രാജീവ് പറയണ്ടല്ലോ, ഇനി കാര്യം നടക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ലടാ, ആ പാട്ടേ നടക്കും, പാട്ടും പാടി നടക്കാന്നുള്ള ഒരു കാര്യമില്ല. പാട്ടും പാടി ജയിക്കാൻ നമുക്ക് ഇവിടെ തരൂരുണ്ട്. നിങ്ങൾ ഈ പാട്ടിലൊന്നും, ഈ പാട്ടുണ്ടാണോ നിങ്ങളിപ്പം വിജയ സാധ്യത കൽപ്പിക്കുന്നത്? കഴിഞ്ഞ തവണ കുറെ പാട്ടുകൾ കഴിഞ്ഞ 15 വർഷമായിട്ട് കേൾക്കല്ലേ. ഒരു കാര്യമില്ല അർച്ചന, പാട്ട് വെച്ചിട്ടാണ് നിങ്ങൾ വിലയിരുത്തുന്നതെങ്കിൽ ആ കാർഡും ഇറക്കി കൊടുത്തേ. പിന്നല്ലാണ്ട് പിന്നെ പാട്ട് ഏതാ? പാട്ട് പാലാപ്പള്ളി. കേരളം ഒന്നാകെ സ്വീകരിച്ച യുവാക്കളെന്നില്ല, മറ്റേ പ്രായഭേദമന്യേ കിളവന്മാരൊക്കെ ആടിത്തിമർത്ത പാട്ടാണ് ഈ പാട്ട് വരുന്നത്. അങ്ങനെ ജനങ്ങളെ സ്വാധീനിച്ച പാട്ടുമായിട്ടാണ് തരൂർ വരുന്നത്. ഈ പാട്ടിനെ എങ്ങനെ കേരളം സ്വീകരിച്ചു, അതുപോലെ ഇത്തവണയും തരൂരിനും തിരുവനന്തപുരം സ്വീകരിക്കുന്ന സംശയമുണ്ടോ? ആർക്കാ സംശയം? അമീനെ പക്ഷെ പാലാപ്പള്ളിയിൽ തകർത്തോട്ടാ, പാട്ടെല്ലാം അടിപൊളിയാണ്, പക്ഷേ പാട്ട് മാത്രം മതിയോ അളിയോ ജയിക്കാൻ? പിന്നെന്താ വേണ്ടേ? പക്ഷെ നമ്മളിങ്ങനെ തരാപ്പര നടക്കുന്നവരല്ലേ നമ്മള്, വേണ്ടത്ര അങ്ങ് പോരാ. അതിലെ എന്താ പോരാത്തെ? വലിയ പോസ്റ്റർ ഇല്ല, ഫ്ലക്സ് ഇല്ല, ആളുകളില്ല, ചുമര ഇല്ല, മൊത്തത്തിൽ കുമ്മി. അതായത് ഓളം ഇല്ല. അല്ല ഞാൻ പറയുന്ന മീനെ, പൈസ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം കാരണത്തിൽ? ആർക്കാ പ്രശ്നം? അതുമില്ല. എന്റെ പ്രശ്നം 15 കൊല്ലമായിട്ടും ഞങ്ങള് തന്നെയാണ് ഭരിക്കുന്നത്. ഈ നിങ്ങൾ ഈ പറഞ്ഞ ആളിനെ കൂട്ടുന്നത്, ഫ്ലക്സ് വെക്കുന്നത്, പോസ്റ്റർ എടുക്കുന്നത് ഒക്കെ എന്തിനാ? ആളുകളിലേക്ക് എത്താനും ജനങ്ങൾ അറിയാനും വേണ്ടിയാണല്ലോ. തരൂരിനെ ആരാ അറിയണ്ടേ? ആവശ്യമില്ല. 15 വർഷം ഇവിടെ നിൽക്കുന്ന അവർക്കറിയാലോ. അപ്പൊ ഈ പരിചയമുള്ള ഒരാളെ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് തരൂർ വളം കാണിക്കുന്നില്ല. ഒരിക്കലും രാജീവ് ചന്ദ്രശേഖർ ഒരു എതിരാളി അല്ലാന്ന് ചെലപ്പം ഇനിയിപ്പോ തോന്നിട്ടൊന്നല്ല. ഈ പറയുന്നല്ല അമീനിക്ക് ഇപ്പൊ പാട്ടിട്ടല്ലോ, ഈ പാലാപ്പള്ളിയുടെ ആ വേർഷൻ കഴിഞ്ഞു, ഇപ്പൊ ലേറ്റസ്റ്റ് പാട്ടുകൾ വന്നു. അതുപോലെ തന്നെ മനുഷ്യ ഇടത്ത് ജനങ്ങളും അത് തീരുമാനിച്ചു കഴിഞ്ഞു. അത് ആ പാട്ടിനെ അവർ മാറ്റി പുതിയ ആൾക്കാരെ സ്വീകരിക്കാൻ തയ്യാറായി. ഈ തരൂരിന്റെ കുറവായിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? പോസ്റ്റർ ഇല്ല എന്നുള്ളതാണോ, ഫ്ലക്സ് ഇല്ല എന്നുള്ളതാണോ, വികസനം ഇല്ല എന്നുള്ള എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ 15 കൊല്ലം വിശ്വപൗര 15 കൊല്ലത്തിനിടയിൽ ചെയ്തൊരു 3 കാര്യം എണ്ണി എണ്ണി അമീനക്ക് ഒന്ന് പറഞ്ഞാൽ നമുക്ക് അത് പറയാം. അതിന് മുമ്പേ ആദ്യം വിചാരിക്കുന്നെന്തറിയോ, ഈ 2 പളവളപ്പിന്റെ ഇടയിൽ അങ്ങ് കേറി വരാന്ന് വിചാരിച്ചു. ഹലോ, വികസന കാര്യത്തിൽ തരൂർ എന്ത് ചെയ്തു? തരൂർ കുറെ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ പല പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നല്ലോ, പലതും നടക്കാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പൊ ബാഴ്സലോണ സിറ്റി, എയിംസ്, ഹൈക്കോടതി ബെഞ്ച്, ഇതൊക്കെയാണ്. ചിരിപ്പിക്കല്ലേ, പറയാം പറയാം പറയാം, ചിരിക്കല്ലേ ചിരിക്കാൻ. കാരണം ഈ കാര്യങ്ങളാണല്ലോ തരൂര് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇവർ ചോദിക്കും തരൂർ ഇത് എവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റാതെ പോയി എന്നുള്ളത് കൃത്യമായിട്ട് ആ ബുക്കിൽ പറയുന്നു. എന്താ കാര്യം? കേന്ദ്ര സർക്കാർ, ഒരു എം പി എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആണ്. ഈ കേന്ദ്രത്തിൽ നിന്നും ഈ സംസ്ഥാനത്തു നിന്നും ഇടങ്കോലിട്ട് മുടക്കിയിട്ട് തരൂര് ചെയ്തില്ല. പന്നിയൻ രവീന്ദ്രൻ നോക്കുക, നേരത്തെ പ്രചരണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കി വരാം. നമ്മൾ സുഖമായിട്ട് ഇവിടെ ജയിക്കും, അതിൽ ഒരു അപ്പീലും ഇല്ല. കാരണം നമുക്ക് കൃത്യമായ പദ്ധതി ഇല്ല. കഴിഞ്ഞ തവണ സി ദിവാര മത്സരിച്ച പോലെയോ മുന്നത്തെ മത്സരങ്ങൾ പോലെയോ ഒന്നുമല്ല. ഇത്തവണ CPM CPI ഒരേ വേഗതയിലോടുകയാണ്. ഞാൻ പറയട്ടെ, വേഗതയിലോടുകയാണ്. ഇവിടുത്തെ സർവീസ് സംഘടനകള്, ട്രേഡ് യൂണിയനുകൾ എല്ലാം ഒരേ ഫ്ലോയിലോടുന്നു. പിന്നെ 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ കോവളം ഒഴികെ 6 LDFന്റെ കയ്യിൽ, കോവളത്തെ ചെറിയ ഭൂരിപക്ഷം. ഇതൊന്ന് ആഞ്ഞു പിടിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇത്തവണ വിശ്വപൗരന്മാരും കേന്ദ്രമന്ത്രിയും നിങ്ങൾ ഇരിക്കണ്ട, നിങ്ങളെ ഇരുത്താൻ നാട്ടുകാർ തീരുമാനിച്ചു. പിന്നെ ഓടുന്ന കാര്യം പറഞ്ഞോണ്ടേ, ഇന്നലെ ഓടുന്നുണ്ട് CPM CPI ഒക്കെ ഓടുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് CPM മാരെല്ലാം ഓടി അങ്ങ് ആറ്റിങ്ങളാ പോകുന്നത് ജില്ലാ സെക്രട്ടറി വിജയിപ്പിക്കാൻ വേണ്ടി. ഇവിടെ
ഒന്നും നിങ്ങൾ അങ്ങനെ പറയരുത്, എം വിജയകുമാറാണ് മുന്നണി പോരാളി, അത് മനസ്സിലായി. ഈ വികസനത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ഞങ്ങളും വികസനത്തിന്റെ ഗംഭീരമാക്കും. പക്ഷെ അത് മാത്രല്ല, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് കടലാക്രമണം വരെ എന്തുണ്ടാക്കി? ഒരു എം പി ഇങ്ങനെ സിറ്റിംഗ് എം പി ആയി പോകുന്നു, എന്താണ് അവിടെ കൊണ്ടുവന്നത്? ഒരു എം പി ഉണ്ടായിരുന്നു, എന്ത് കൊണ്ടുവന്നു പറയുന്നത്? ഞങ്ങൾ കൊടുത്തല്ലോ കഴിഞ്ഞ ദിവസം മുഴുവൻ കണ്ടില്ലേ, ഞങ്ങൾ രേഖ വെച്ചിട്ടാണ്. ഞങ്ങള് പുലിമുട്ടിന് ഉറപ്പ് കൊടുത്തല്ലോ, വെറുതെ വന്നിട്ട് വാക്കുകൊടുത്ത് അമേരിക്കയിലാണോ? അല്ലല്ലോ, ഇന്ത്യയിലല്ലേ. ഇന്ത്യയിൽ ഭരിക്കുന്ന സർക്കാരിലെ മോദിന്റെ സർക്കാർ എം പി രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂർ പോയിട്ട് അവർക്ക് കുറെ ഉറപ്പ് കൊടുത്തു, രേഖ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. 13 മാസം മുമ്പ് ശശി തരൂരിനെ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത ഉറപ്പാണ് ഇപ്പോ ആര് കാണിക്കുന്നത്? ഈ രേഖ അല്ല അല്ല, ഈ രേഖയും ഈ കൈപുസ്തകവും ഒക്കെ അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? അല്ല, തീരദേശത്തിന്റെ വിഷയം തീരദേശത്തിന്റെ കാര്യം തന്നെ പറയാം. വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രശ്നം അനുഭവിക്കും. അല്ല, തീരദേശം പറയുമ്പോൾ എന്തിനാ സ്കിപ്പാവുന്നേ? സംസ്ഥാന സർക്കാർ ചെയ്യാത്തോണ്ടാണോ സ്കിപ്പാവുന്നത്? ഒന്ന് കടലാഞ്ഞടിച്ചാല്, ഒന്ന് തിരമാല കയറിയാൽ അവരുടെ ജീവിതം വെള്ളത്തിലാവുന്ന സാഹചര്യമാണ്. എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ, എന്ത് ചെയ്തു സംസ്ഥാന സർക്കാർ? ഓരോ പ്രശ്നം വന്നപ്പോ അവിടെ ഓടിയെത്തൻ ശശി തരൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓടിയെത്തി അദ്ദേഹം ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് ബാക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാ? ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? അത് പറ ഇവിടെ രണ്ടു കൂട്ടരും പോകുമ്പോൾ ആരെയാണ് ചോദ്യമാണ് കേട്ടോ. ഗവൺമെന്റ് കൃത്യമായ നടപടികൾ തീരമേഖലയിൽ എടുക്കുന്നത് എന്താ? ഒന്ന് ഞാൻ പറഞ്ഞുതരാം, അതാണ് അതാണ് മുതലപ്പൊടി പോയി മന്ത്രിമാരെ ആദ്യം കുറെ വിഴിഞ്ഞെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ? പറ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്തത്? അത് അതവിടെ നിൽക്കട്ടെ, അതിന്റെ ചേർത്ത് ഞാനൊന്ന് പറഞ്ഞു തന്നെയാണോ ബാക്കി കാര്യങ്ങൾ. വിഴിഞ്ഞം കാരണം തൊഴിൽ നഷ്ടപ്പെട്ടവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് പുനർഗേഹം പദ്ധതി, 10 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള പദ്ധതി. ഇത്തരത്തിൽ പറയണ്ടേ, ഇപ്പോ 100-ലധികം ഫ്ളാറ്റുകൾ നിർമ്മിക്കുക മുട്ടത്തറയിൽ. ഇതാ എന്തിനാ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് ചെയ്യുന്ന എന്തിനാ? മത്സ്യ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക. ഈ പദ്ധതികളെ ചെയ്യുന്നതിനാണ് ശശി തരൂർ ദിവസം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതിൽ കാര്യമില്ല, പ്രവർത്തനം ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞത് കാരണം പന്നിന്റെ വീതിന് തീരദേശത്ത് വോട്ട് കിട്ടുമെന്ന് ആര് പറയുന്നു? നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി ഉറപ്പ് കൊടുത്തോണ്ട് അവര് വരും. നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദുഃഖവെള്ളി സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി അവിടെ എന്താണ് കഞ്ഞിവെക്കാനും അവിടെ വലയിട്ട് പിടിക്കാൻ പോകേണ്ടതില്ല എന്നുള്ള ഇന്നർ മീനിങ് കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കണ്ട് പനിക്കാൻ നിൽക്കേണ്ട ശ്രമിച്ച. പിന്നെ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ വിഴിഞ്ഞത്തെ കേസ് എപ്പോഴാ പിൻവലിച്ചത്? അതിൽ നേരത്തെ തന്നെ ഇവര് പറയുകയും ചെയ്തല്ലോ സഭ ഈ ഇവിടെ അതാണ് ഈസ്റ്ററില് പള്ളികളിൽ പോയപ്പോഴും അല്ലെങ്കിൽ മറ്റേ ഈ സഭ ഇവരെയൊക്കെ കണ്ടപ്പോഴുള്ള ഒരു സ്വീകാര്യത കണ്ടില്ലേ? എന്ത് സ്വീകാര്യത കണ്ടില്ല? ദീപിക പത്രം, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായം എത്ര, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഇവരൊക്കെ ആരെ ഉദ്ദേശിച്ച പറഞ്ഞു അതുകൂടെ പറ അതാണോ സ്വീകാര്യത? തിരഞ്ഞെടുപ്പിൽ വിമർശനം മുഴുവൻ ഗുണപ്പെടുക, ഫലമുണ്ടാക്കുക ഇടതുമുന്നണി. ഇത്തവണയും നിങ്ങൾ മൂന്നാമതന്നെ മൂന്നാം സ്ഥാനം ആരാന്ന് വെച്ചാ രണ്ട് മൂന്ന് തെരഞ്ഞെടുക്കുക, ഒന്നാം സ്ഥാനം പന്നിന്റെ വീട്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിരൂപതയുടെ നിലപാട്, പിന്നെ അതുപോലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, ആ കോസ്റ്റൽ ബെൽറ്റിന്റെ നിലപാടൊക്കെ നിർണായകമാകും. അത് കഴിഞ്ഞ കാലങ്ങൾക്ക് മൊത്തം തരൂരിനൊപ്പമായിരുന്നു നിന്നത്. ഇത്തവണ തരൂരിൽ നിന്ന് ആ വോട്ട് അകറ്റാൻ പറ്റുന്ന എന്തെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടെന്ന് കരുതുന്നില്ല. ഈ കോസ്റ്റൽ ബെൽറ്റിൽ തന്നെ മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെ പ്രധാനമാണ്. അവിടെ ഹമാസിന്റെ ഒരു പരാമർശം തരൂരിന്റെ, ഒപ്പം തരൂര് ഇടയ്ക്കിടെ സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാട് അത് മുസ്ലിം വിഭാഗത്തെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമല്ല, സംശയമല്ല. അത് മാത്രല്ല, അങ്ങനെ ഒരാൾ ഇപ്പോഴെപ്പോഴും ബി ജെ പി പോവും, നാളെ ബി ജെ പി പോവും, മറ്റന്നാൾ ബി ജെ പി പോവും, അങ്ങനെ സംശയിക്കുന്ന ഒരാളെ ജയിപ്പിച്ചെടുക്കേണ്ട കാര്യം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടെടുക്കേണ്ട കാര്യം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞ 2-3 തവണയും കൺസോളിഡേറ്റ് ചെയ്ത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ്. അത് ഇത്തവണ ഉണ്ടാവുന്നുള്ള കാര്യം സംശയമില്ല. അതിന് കാരണം ഈ പറഞ്ഞ ഹമാസ് വിരുദ്ധ പ്രസ്താവനയിൽ അവർക്കൊരു അമർഷം ഉണ്ടായിരിക്കാം, ശരിയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ അടിക്കടിയുള്ള ഈ പറഞ്ഞ മൃദു ഹിന്ദുത്വ സമീപനം അതൊക്കെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റു ആറ്റിറ്റ്യൂഡും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ
ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നോക്കുന്നത് എന്താണ്? കേന്ദ്രത്തിൽ ആര് വരും, ബി ജെ പി വരുമോ, അതിനെ എതിർക്കാൻ എന്താണ്? അത് തരൂരാണോ പന്നീനാണോ, പന്നീനാണോ അതിന് കൂടുതൽ ആപ്റ്റ്? അവരുടെ കൺസെപ്റ്റിൽ അത് കോൺഗ്രസ് തന്നെയാണ്, അത് പന്നി തരൂർ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ വീഴ്ചകൾ മറന്നുകൊണ്ട് ആ വോട്ടുകൾ ഞാൻ എന്റെ ഒരു അസംബ്ലിങ്ങൾ രണ്ടാൾ ഇത് പറയുമ്പോ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. ഞങ്ങളും ഉണ്ടാതിരുന്നല്ലേ ഈ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ തീരുമാനിക്കും ഇത് ആര് വേണം. ഞങ്ങൾ അതിന് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഈ മത സാമുദായിക സമവാക്യമല്ല, അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വോട്ടല്ലേ ണ്ടല്ലോ. ഇപ്പൊ ഈ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ പന്നീൻ വിജയിച്ചു വരും ഉറപ്പെന്ന് പറഞ്ഞല്ലോ. അതിൽ ഇടത് നേതാക്കൾക്ക് കൂടുതൽ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാലും തിരുവനന്തപുരം ഒരു എലൈറ്റ് ക്ലാസ് സ്വഭാവം ഉണ്ടല്ലോ തിരുവനന്തപുരത്തിന്റെ വോട്ടർമാരുടെ കാര്യം. അപ്പൊ ആ ഒരു ഇടയിലേക്കാണ് ഈ കോൺഗ്രസ് വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ തരൂരിനെ ആദ്യ സമയത്ത് കൊണ്ടിറക്കുന്നത്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, പിന്നെ ടെക്കുകള്, ഐ ടി പ്രൊഫഷണലുകൾ, പിന്നെ ജോലിക്കായിട്ട് മറ്റ് ജില്ലകളിലൊക്കെ വന്ന് തിരുവനന്തപുരത്തുകാരായിട്ട് മാറിയിട്ടുള്ള ആളുകളും, അങ്ങനെയുള്ള ആളുകളെ ആ ഒരു പ്രൊഫഷണൽ ഒരു ഒരു ഇതിലേക്ക് പെനേട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തരൂരിനെ കൊണ്ടിറക്കിയത്. അത് ഇതുവരെ ഏതാണ്ട് വിജയം കാണുകയും ചെയ്തു. അതുകൂടി തിരിച്ചറിഞ്ഞിട്ടാണ് ഇത്തവണ ബി ജെ പി ആ ഒരു ലെവലിൽ നിർത്താൻ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആ ഒരു വോട്ട്, കാരണം കഴിഞ്ഞ തവണ ഒരു ബി ജെ പിയുടെ നമുക്കറിയാലോ ഒരു ഒരു തീവ്ര ഹിന്ദുത്വ മുഖത്തെ നിർത്തിക്കൊണ്ടാണ് എല്ലായിടത്തും അവരുടെ ഒരു ഒരു പൊളിറ്റിക്സ് അതാണ്. ആ മുഖമായിരുന്നു കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ, അതിനു മുമ്പ് ഓ രാജഗോപാൽ. അതിലൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് തരൂരിനെ ഒപ്പം നിർത്താൻ പറ്റുന്ന ആ ഒരു ഒരു എന്താ പറയുക തൂക്കമൊപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആരെ കൊണ്ടുവന്നത്? രാജീവിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു 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 എലൈറ്റ് ക്ലാസിന്റെ വോട്ട് ആ രീതിയിൽ സ്പ്ലിറ്റ് ആക്കപ്പെടുമോ? അത് എന്റെ സംശയം എന്നുള്ള ഒരു ഇടതുപക്ഷം ഒരു കണക്ക് കൂട്ടുന്ന അങ്ങനെയാണെങ്കിൽ അമീനെ നമുക്കൊരു നാട്ടുകാർക്ക് തോന്നുന്ന ഒരു സംശയം, രണ്ട് എലൈറ്റ് ക്ലാസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ ഇടയിലൂടെ ഒരു സാധാരണക്കാരന്റെ ശബ്ദമായി നിൽക്കുന്നു എന്ന് ആളുകൾ വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞൊരാൾക്ക് മാത്രം കാര്യമില്ല, ആളുകൾക്ക് ഒരു ദുരിതം വരുമ്പോൾ നേരിട്ട് നമ്മൾ ഈ പറയുന്ന വികസനത്തിന്റെ കാര്യം പറയുമ്പോഴും ഈ പറയുന്ന ബാഴ്സലോണ സിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ബാഴ്സലോണ സിറ്റിയോ എയിംസോ അതൊക്കെ ഓക്കെ, ഒരു വികസനത്തിന് നാടിന് ആവശ്യമാണ്. പക്ഷേ ബേസിക് ആയിട്ട് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ ആർക്ക് പറ്റും? അത്തരം ആളുകൾ കാണുന്നത് അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരു പക്ഷേ ആരെ കാണുന്നുണ്ട്? പന്നീൻ രവീന്ദ്രനെ കാണുന്നുണ്ടെന്നുള്ള സംശയം. തരൂരാവട്ടെ, രാജീവ് ചന്ദ്രശേഖരാവട്ടെ, അപ്പർ ക്ലാസ് ആണ്, ഒരു വലിയ ടെക്കികളും വലിയ സംവിധാനവും വലിയ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ്, സംബന്ധിച്ചു കേന്ദ്രമന്ത്രിമാരാണ് ആയിരുന്നവരാണ്. ഇവരെ സാധാരണക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുമോ? സാധാരണക്കാർക്ക് നേരിട്ട് ചെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് നിങ്ങൾ പരിഹരിക്കണം എന്ന് പറയാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത സാഹചര്യം. പക്ഷേ അവിടെയാണ് പന്നീന്റെ പ്രസക്തി. പക്ഷേ ഒരു കാര്യം, പിന്നെ അവിടെ ചെന്ന് രാവിലെ കാണാനേ ഒരു ഒരു ലൈം ടീയും കുടിച്ച് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അതിലെ ലൈം ടീ കുടിച്ച് നിന്ന് സാധാരണക്കാരുടെ ഇടയിൽ മാത്രം കൂടിപ്പെരങ്ങി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ നടക്കില്ല. ആത്യന്തികമായിട്ട് അവിടെ എത്തുക എന്ന് പറയുന്നത് വേറെ സാധനമാണ്, അതും കൂടി ഉണ്ട്. നടക്കുന്നില്ലല്ലോ, അങ്ങനെ അങ്ങ് എന്താ പറയുക, ഒരു 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 വെറും സാധാരണക്കാരനാളായിട്ട് കാണാൻ പറ്റത്തില്ല, ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത് വെച്ചാല് മോശമെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ഈ പറഞ്ഞ ഒരു ഒരു എലൈറ്റ് ക്ലാസ് ഫൈറ്റിനിടയിൽ കൂടി ഉള്ള ഒരു സാധ്യതയാണ്. കാരണം ഈ ബ്രഹ്മോസ് ആവട്ടെ, തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാകട്ടെ, അത്തരത്തിൽ തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വികസന കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിർണായകമായ ഇടപെടൽ എം പി ആയിരുന്ന കാലയളവിൽ നമ്മളെ ശശി തരൂരിന്റെ ആളുകൾക്കായാലും ഇപ്പൊ പന്നിന്റെ ആളുകൾക്കായാലുള്ള ഒരു സംശയം എന്താണെന്നറിയോ? പിന്നെ ഇവിടെ കുമ്മനം മത്സരിച്ചു, ഓക്കെ, ഓ രാജഗോപാൽ മത്സരിച്ചു, നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് വരാം. ഓ രാജഗോപാൽ മത്സരിച്ചു, ഇതിന്റെ ഇടയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ബന്ധുവില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ കയറി വരുന്നു, ഓക്കെ, എന്തായിരിക്കും അവരുടെ ഒരു സ്ട്രാറ്റജി? അതായത് രാജീവ് ചന്ദ്രശേഖർ ഒരു പൊളിറ്റീഷ്യൻ എന്ന അപ്പുറത്തേക്ക് എന്താണ് സ്ട്രാറ്റജി എന്നുള്ളതും, ഒരു കൃത്യമായ സ്ട്രാറ്റജിസ്റ്റ് ആണ് ആര്, രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജിയും അവരുടെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബിസിനസ്സിൽ പുള്ളി കയ്യൊപ്പ് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇയാൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നമുക്ക് എത്ര വലിയ നേതാക്കൾ എന്ന് പറഞ്ഞാലും താഴെത്തട്ടിൽ വോട്ട് പിടിക്കാനാവട്ടെ, താഴെത്തട്ടിൽ പ്രചരണം നടത്താനാണ് സാധാരണക്കാരാണ്. കോൺഗ്രസിന്റെ എത്രയോ ആളുകളെ അടിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ബൂത്ത് തരത്തിൽ ഒന്നുമില്ലെങ്കിലും ഒരു ചുരുങ്ങിയത് 10 വോട്ട് അല്ലെങ്കിൽ ഒരു 100 വോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളവരൊക്കെ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു
റൂട്ട് ലെവൽ അറിഞ്ഞുകൊണ്ട് കളിയറിയാവുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് ഒരു പോസിറ്റീവായിട്ട് അവർ കാണുന്നത്. ഒരു ബിസിനസ് മാൻ ആ ഒരു ബിസിനസ്. അപ്പോ അങ്ങനെയെങ്കിൽ അമീൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, അതായത് തരൂരിനെ ഇവിടെ ഇറക്കുമ്പോ ഇവിടുത്തെ എലൈറ്റ് ക്ലാസ് ടെക്കുകള് വോട്ട് വിഭജിക്കപ്പെടാനുള്ള സാധ്യത. രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് പുള്ളിയുടെ ടീമായിരിക്കാം ഈ പൊഴിയൂര് ചെയ്തതെ, ഒരർത്ഥത്തിൽ അവിടെ ഫലവത്താണെന്നാണ് എന്റെ ഒരു നിരീക്ഷണം. കാരണം അവിടെ ചെല്ലുന്നു ആദ്യം പുള്ളി ചെല്ലുന്നു, അപ്പൊ കേന്ദ്രമന്ത്രിയാണ്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ചട്ടമൊന്നും വന്നിട്ടില്ല, പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടില്ല. ചെല്ലുന്നു, ചെന്നിട്ട് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പഠിക്കുന്നു. തീരമേഖല വലിയ ബുദ്ധിമുട്ടിലുള്ള ഒരു മേഖലയാണ് പുഴ. അവിടെ ചെല്ലുന്നു, അവിടെ എന്ത് കാര്യങ്ങൾ പഠിക്കുന്നു, അതിനുശേഷം പുള്ളി അവിടെ പോകുന്നു. അപ്പം അതെന്ത് ആവും എന്താവില്ല എന്നുള്ളത് ഇപ്പൊ നടക്കില്ല, നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം അടുത്ത ഫിഷറീസ് വകുപ്പിന്റെ ഓർഡർ വരും, അവിടെ പുലിമുട്ടിടാം. അതിൽ അവിടെ ഈ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത്രയും സെൻസിറ്റീവ് ആണ്. അതെ, അത് LDF-ന് അറിയാം, അത് UDF-ന് അറിയാം, അത് BJP-ക്ക് അറിയാം. ആ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്നുള്ളത് മാത്രമാണ് ജയിച്ച് കയറാനായിട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വയ്ക്കണമെങ്കിൽ അതിലൊരു സ്റ്റെപ്പ് ഇവരെ മറികടക്കുക എന്നുള്ളതാണ്. അത് അനുകൂലമായിട്ട് ഇപ്പം നിന്ന് പോകുന്ന ആർക്കാണ്? UDF-ന്. അതിനെ എങ്ങനെ പൊളിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയും രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നടത്തുന്ന കാര്യങ്ങൾ അറിയാം. ഈ അതിൽ പറഞ്ഞതുപോലെ ഈ രാജീവ് ചന്ദ്രശേഖരന്റെയും BJP-യുടെയും ആ ഒരു ക്യാമ്പയിൻ അവിടെ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF-ന് തിരിച്ചടിയാകും എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഓരോ സാധനവും അപ്പോഴും അമീനും ആദിലും സുനിഷയും മൂന്ന് ആംഗിൾ പറഞ്ഞല്ലോ. ആ മൂന്ന് ആംഗിൾ പറയുമ്പോൾ ഇപ്പൊ ആളുകൾക്കുള്ള ഒരു സംശയം, തിരുവനന്തപുരത്തെ ഏറ്റവും ടൈറ്റ് മത്സരത്തിൽ ഒന്നാണല്ലോ ത്രികോണ മത്സരം. മൂന്നാളുടെയും ആംഗിളില് ഈ തിരുവനന്തപുരത്തേത് ത്രികോണ മത്സരമാണ്, ടൈറ്റ് ആണെന്ന് പറയാൻ മൂന്ന് ആംഗിളിലുള്ള വീക്ഷണം എന്തായിരിക്കും? തിരുവനന്തപുരത്ത് ഞാൻ ത്രികോണ മത്സരം എന്ന് പറയില്ല, ഇതൊരു ത്രില്ലർ ഫൈറ്റ് ആണ്, ത്രില്ലർ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. ത്രികോണ മത്സരം അകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് തരൂർ ഇന്നലെയും ഇനിയാന്നൊക്കെ പറയുന്നത് ഇവിടെ നടക്കുന്നത് BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് ആണ്. അങ്ങനെ വരുമ്പോ ന്യൂനപക്ഷങ്ങൾ ആർക്കോട്ടിടും, ആർക്കോട്ടിടും? ഇടതുപക്ഷം ചിത്രത്തിലില്ല എന്നാ തരൂര് പറയുന്നത്. അപ്പൊ ആർക്കോട്ടിടും? BJP-ക്കെതിരാര് പക്ഷെ പന്നിയൻ പറയുന്ന എന്താ, ഇത് സാധാരണ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ഒരു സമുദായ വോട്ട് ലാക്കാക്കിയുള്ള ഒരു പ്രചരണം അല്ല നടത്തുന്നത്. ആ തരൂരിന്റെ സ്ട്രാറ്റജി വിജയിക്കോ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ തവണ വിജയിച്ചതാണ് പുള്ളിയത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനം വന്നത് BJP എന്നുള്ള അർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷെ അതിൽ പറഞ്ഞൊരു പോയിന്റ് ആണ് കൃത്യമായിട്ട് മത്സരം ആരൊക്കെ തമ്മിൽ ഇവരൊക്കെ തമ്മിൽ. അപ്പം ഈ പറഞ്ഞ സംഘപരിവാറിനെ മാറ്റി നിർത്താൻ ആര്? UDF. നേരെ ഈ പറഞ്ഞ ന്യൂന മൈനോറിറ്റി വോട്ടുകൾ, ഈ പറഞ്ഞ കോസ്റ്റൽ ബെൽറ്റ് വോട്ടുകളെല്ലാം നേരെ കൺസോളിറ്റ് ചെയ്യുന്നു, സുഖമായി ജയിച്ചു വരാം. ഈ ആത്മവിശ്വാസം തന്നെയാണ് നേരത്തെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞു പ്രചരണത്തിലില്ല, പോസ്റ്ററിലില്ല, ഫ്ലക്സിലില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നുകിൽ അത് ആത്മവിശ്വാസമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അപകടത്തിലേക്ക് നയിക്കാവുന്ന ആത്മവിശ്വാസമാവാം. ഈ താഴെത്തട്ടിലുള്ള ഒരു 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 മന്ദതയും ഒരു ഒരു സൈലൻറ്റ് ഒരു സ്വഭാവം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട്, പലയിടങ്ങളിൽ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ആത്മവിശ്വാസത്തിന്റെ ഈ അല്ല, പൊതുവിൽ നമ്മളിപ്പോ സാധാരണ സംസാരിക്കുകയാണല്ലോ. പൊതുവിൽ തരൂരിനൊരു താല്പര്യ കുറവുണ്ട്, തരൂരിന്റെ അടുത്തവണ ഒരു MLA മുഖ്യമന്ത്രി ആവാം താല്പര്യമുണ്ട്. ആർക്ക്? അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണം, MLA ആകണം, മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി ഞാനങ്ങ് തോക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ആരും നിൽക്കില്ലല്ലോ സ്വാഭാവികമായിട്ട്. പുള്ളിയുടെ ഇടപെടലൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഇങ്ങനെ മത്സരിക്കാൻ ഇറങ്ങിയിട്ട് തോൽക്കാൻ വേണ്ടി തരൂരിനെ പോലെ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാർക്ക? തരൂരിന്. ഇത്തവണ തോറ്റു നിൽക്കുകയാണ്, അടുത്തവണ നിയമസഭയിലേക്ക് സീറ്റ് കിട്ടോ, കോൺഗ്രസിന്റെ സമവാക്യങ്ങൾ എങ്ങനെ വരും, അവിടെ തഴയപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പൊ അത് വേണ്ട, മറ്റേ കിട്ടുമെന്ന് പറഞ്ഞ് ഇറങ്ങത്തില്ലല്ലോ. അപ്പം നീ പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ മത്സരിക്കാൻ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോരടിക്കുക എന്നുള്ളതാണല്ലോ. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന് എന്നെ കൊന്നോ എന്ന് പറഞ്ഞ് പോയി നിന്നോട് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അലസത കാണുന്നില്ല. പിന്നെ അവിടെ കാണാൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായിട്ട് കോൺഗ്രസിനുണ്ട്. അത് ഒരു പക്ഷേ പ്രസാദേട്ടൻ ആദ്യം പറഞ്ഞ പോലെ താഴെത്തട്ടിലുള്ള പ്രചരണങ്ങളിലെ ആ ഒരു 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 ഓളവും ഒരു വൈബും ഒരു കൊഴുപ്പും ഒരു 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 കളറാക്കാൻ പറ്റാത്തതിന്റെ കാരണം ഒരു പക്ഷേ ഈ പ്രശ്നം കളറ് മാത്രം മതിയോ അമീനെ? അപ്പുറം ഭയങ്കര കളറാ. രാജീവ് ചന്ദ്രശേഖരൻ, അവര് ഒന്നാമത് കാര്യം പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. രണ്ടാമത് പറയുന്നത് ഇവിടെ നിന്ന് ഒരാൾ ജയിച്ചു
ജയിപ്പിക്കുകയാണെങ്കിൽ നേരിട്ട് കേന്ദ്രമന്ത്രി എന്നുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അതായത് ഇപ്പൊ ഈ എം പിമാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് എക്സസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. അപ്പൊ നേരിട്ട് ഇവർക്ക് ഈ സർക്കാരുമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ണി തിരുവനന്തപുരത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും എന്നുള്ള സംശയമില്ല, ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നേരത്തെ അമീൻ പറഞ്ഞാണ് പോയിന്റ്, ഇത് ത്രികോണ മത്സരമല്ല, ഏതാണ് ത്രില്ലർ മത്സരം. കണ്ടറിയാതെ അതിന്റെ ക്ലൈമാക്സ് കാണുന്നതിന് വേണ്ടി നമുക്ക് ഏപ്രിൽ 26 ജൂൺ 4 അപ്പൊ വെയിറ്റ് ആൻഡ് സീ. ഓക്കേ.